കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനൂടെ നടന്നിരിക്കുകയാണ് കശ്മീരിൽ ഇക്കുറി ഒരു ഹിന്ദു മുഖ്യമന്ത്രി എന്നതാണ് ബി ജെ പിയുടെ പ്രധാന പ്രചാരണായുധം ജോൺസെട്ട കഴിഞ്ഞ കുറേ വർഷങ്ങൾ വളരെ വാർത്താ പ്രാധാന്യത്തോടെ നിന്നൊരു സംസ്ഥാനമാണ് കാശ്മീരിലെ പ്രത്യേക വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇക്കുറി വളരെ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി ഇതാണ് യഥാർത്ഥ ചിത്രം സത്യത്തിൽ കാശ്മീരിലെ ബി ജെ പി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് പി ഡി പിന്നെ ചില സ്വതന്ത്ര സംഘടനകൾ ആണ് അവിടെ നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാനുള്ള ഒരു സാധ്യതയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നാഷണൽ കോൺഫറൻസിന് ശക്തിയുള്ള സ്ഥലത്ത് കോൺഗ്രസിന് ശക്തിയില്ല ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലത്ത് നാഷണൽ കോൺഗ്രസിന് ശക്തിയില്ല അതുകൊണ്ട് ഇവരുടെ സഖ്യം ഉണ്ടെങ്കിലും കാര്യമായിട്ട് പ്രയോജനം കിട്ടണമെന്നില്ല സഖ്യത്തിൽ അതോടൊപ്പം തന്നെ പി ഡി പി സ്ഥാനാർത്ഥികളുള്ളതുകൊണ്ട് നാഷണൽ കോൺഫറൻസിന്റെ സീറ്റുകളിൽ കുറ എണ്ണത്തിൽ കുറവ് വരാനുള്ള സാധ്യതകൾ പിന്നെ ഇഷ്ടം പോലെ സ്വതന്ത്രന്മാര് അപ്പം അവിടെ ഹിന്ദു വോട്ടുകൾ എല്ലാം ഏകോപിച്ച് ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറാൻ ബി ജെ പിക്ക് സാധിക്കും അപ്പം ആ അവസ്ഥയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് അവിടെ ഗവർണർ മുഖ്യമന്ത്രിക്ക് വിളിക്കുക ആ സമയത്ത് ബി ജെ പിക്ക് വേണമെങ്കിൽ സ്വതന്ത്രമാരെ അല്ലെങ്കിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും നടത്തി അവിടെ മുഖ്യമന്ത്രി ആവാൻ ഒരു സാധ്യത ഉണ്ട് ജോൺസേട്ടാ ഈ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള സംസ്ഥാനമാണ് കഴിഞ്ഞ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ ഒരു കാലത്ത് നാഷണൽ കോൺഫറൻസിന്റെയും പി ഡിപിക്കൂടെ ഒക്കെ വളരെ തുടർച്ചയായിരിക്കുകയും പിന്നെ കോൺഗ്രസിനും കോൺഗ്രസിന്റെ സമകാലീന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഗുലാം നബി ആസാദ് ഒരുപാട് കേരളത്തിലെ ചാർജ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അവര് നിറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തു പോയിരിക്കുന്നു ചോദ്യം നമ്മളെല്ലാരും കാശ്മീരിലുണ്ടോ തീർച്ചയായും കാരണം ഇന്നത്തെ കാശ്മീരിൽ അവസാന വോട്ടെടുപ്പ് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു ഏകദേശം അറുപത് അറുപത്തഞ്ച് പെർസെന്റ് ആണ് വോട്ടിങ് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിട്ടുള്ളത് അതേ അവസ്ഥ വെച്ചിട്ട് കാശ്മീരിലൊരു അമ്പത്തഞ്ചും അറുപതിന്റെ ഇടയില് വോട്ടിങ് ശതമാനം വന്ന് നിൽക്കാനാണ് സാധ്യത കാരണം അവിടെ ഈ വിഘടനവാദികൾക്ക് ഇനി തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിച്ചെടുത്താൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്ന അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് കാരണം പുറത്തു നിന്നുകൊണ്ട് നേരിടാൻ പറ്റുന്ന സ്ഥിതി ഇന്നവിടെ ഇല്ല കാരണം അവിടെ ഭരണ കം കംപ്ലീറ്റ് കേന്ദ്ര സർക്കാരിൻ്റെയും മിലിറ്ററിങ് കൺട്രോളാണ് ഇനി അവിടെ ഒരു സർക്കാർ വന്നാൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും പട്ടാളത്തിന്റെയും കണ്ട്രോളിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഒരു അവിടെ ഏത് കക്ഷി അധികാരത്തിൽ വന്നാലും ചരട് കേന്ദ്ര സർക്കാരിന്റെ കൈകളിൽ തന്നെ ആയിരിക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴ്പ്പെട്ട് ഇന്ത്യയിൽ വിശ്വാസം അംഗീകരിക്കുന്ന ഇന്ത്യയുടെ എന്താ പറയാ തെരഞ്ഞെടുപ്പിന് അംഗീകരിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യക്കൊപ്പം ആണ് എന്നുള്ളൊരു സന്ദേശമാണ് ഈ വോട്ടിംഗ് ശതമാനം കൂടുതൽ വന്നത് തെരഞ്ഞെടുപ്പ് പോലെ തന്നെ ആര് ജയിക്കുന്ന പോലെ പ്രധാന അതുപോലും എന്താ പറയുക ലോകത്തിന് ഒരു സന്ദേശം നൽകും തീർച്ചയായിട്ടും കാരണം കാശ്മീർ ഇന്ത്യയുടെ ഒപ്പമാണ് ഇന്ത്യൻ ജനത കാശ്മീരിന്റെ ഒപ്പമാണ് ആ ഒരു സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കുന്നത് ബി ജെ പി ഏറ്റവും വലിയ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിന്റെ ആയുധമായിരുന്ന മോഡി പ്രഭാവം ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അല്പം ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം അത് എത്രത്തോളം വർക്കൌട്ടാവും ഈ തെരഞ്ഞെടുപ്പ് കാശ്മീരിനെ സംബന്ധിച്ചുള്ള മോദിക്ക് പ്രഭാവമുണ്ട് കാശ്മീരിൽ ഇന്ത്യയിൽ പ്രഭാവം നഷ്ടപ്പെടില്ല കാശ്മീരിൽ മോദി പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള മോദി പ്രഭാവത്തിന് മോദി പ്രഭാവത്തിന് ഏറ്റവും ചെറിയ തിളക്കമില്ലായ്മ കാശ്മീരിൽ അത്ര പ്രകടമല്ല പ്രകടമല്ല കാരണം അവിടെ ഈ സൈന്യം ആണ് കൺട്രോൾ ചെയ്യുന്നത് കാരണം സമാധാനം വരണമെങ്കിൽ സൈന്യം ഇല്ലെങ്കിൽ അവിടെ സമാധാനം നഷ്ടപ്പെടുമെന്ന് കാശ്മീരി സാധാരണ ജനങ്ങളുടെ ശത്രുക്കളാണെന്നൊക്കെ പറയുന്ന പല വ്യാഖ്യാനങ്ങളും അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമായിരുന്നില്ല ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വരികയാണെങ്കിൽ ഒരുപക്ഷെ പി ഡി പി നാഷണൽ കോൺഫറൻസിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കാം ഉറപ്പ് പറയാൻ പറ്റില്ലേ കാരണം പി ഡി പിയും ബി ജെ പിയും തമ്മിൽ പണ്ട് ഒരുമിച്ച് അധികാരം പങ്കിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ കൂടെ പി ഡി പി നിൽക്കാം അപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരാം നേരെ മറിച്ച് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും ആണ് നാഷണൽ കോൺഫറൻസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബി ജെ പി പ്രതിപക്ഷത്തിരിക്കേണ്ടതായിട്ട് വരും കാശ്മീരിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ വളരെ ദുർബലമായ അവസ്ഥയിലാണ് പിന്നെ ജോഡോ യാത്രയൊക്കെ നടത്തി കാശ്മീരികളുടെ ഹൃദയം പിടിച്ചെടുത്തുകൊണ്ട് ഈ പി ഡി പിക്ക് കിട്ടിയിരുന്ന വോട്ടുകൾ ആ വോട്ടുകൾ നാഷണൽ കോൺഫറൻസിന്റെ വോട്ട് അതുപോലെ പി ഡി പിക്ക് പോകുന്ന വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടനത്തിന്റെ മുകളിലേക്ക് കയറി വരാനുള്ളൊരു സാധ്യതയുണ്ട് മുഖ്യമന്ത്രി ചാൻസലർ ചാൻസലർ അപ്പൊ എന്റെ അവസാന ചോദ്യം ഇത്രയും തൊണ്ണൂറ് സീറ്റുകളോളം ഉണ്ട് എങ്ങനെയായിരിക്കും ജോൺസട്ടിന്റെ ഒരു വിലയിരുത്തലില് കാശ്മീരിലെ സീറ്റ് എത്രത്തോളം എങ്ങനെ വരും ഒറ്റയ്ക്ക് ആർക്കും ഭൂരിപക്ഷം കിടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കോൺഗ്രസും നാഷണൽ കോൺ കോൺഗ്രസ്സും തമ്മിലുള്ള സഖ്യം ഒരു പക്ഷേ അടുത്തേക്ക് എത്താം ഭൂരിപക്ഷത്തിന് അടുത്തുവരെ പക്ഷെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുകൊണ്ട് ഗവർണർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ വിളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് എന്ത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താനുള്ള കഴിവുള്ള പാർട്ടി ആയതുകൊണ്ട് ഒരു ബി ജെ പി മുഖ്യമന്ത്രി കാശ്മീരിൽ വരാനുള്ള സാധ്യത വളരെയധികമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഹിന്ദു വോട്ടർമാരെ വിഘിടിച്ചുപോവാതെ ഭൂരിപക്ഷവും ബി ജെ പിക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ കാരണം ഈ നാഷണൽ കോൺഫറൻസും പി ഡി പി പിന്നെ പല വിഘടിത ഗ്രൂപ്പുകളും പരസ്പരം മത്സരിക്കുന്നുണ്ട് കാരണം ഒരു മുപ്പത്ത് ഒരു അമ്പത് ശതമാനം ഹിന്ദു വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ആ വോട്ട് വിഘടിക്കാതെ എല്ലാം ഒരു പ്രത്യേക പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഒരു അത് കോൺഗ്രസിലേക്ക് പോവാതെ അത് ബി ജെ പിയിലേക്ക് തന്നെ വരണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് പ്രധാനമന്ത്രി മുന്നിൽ വയ്ക്കുന്നത് കാര്യം ഉറപ്പാണ് അവിടെ ആര് ഭരിച്ചാലും അത് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ട്രോളിൽ തന്നെയായിരിക്കും വരണം കാരണം ഒരിക്കലും അതൊരു ആ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റില്ല ഓക്കേ തൽക്കാലം ഇല്ലേ നമ്മള് ചെറുപ്പം തൊട്ട് കാശ്മീരിലെ സിനിമ നമ്മുടെ ന്യൂ ന്യൂഡൽഹി സിനിമ ഒക്കെ ഇല്ലേ പഴയ സിനിമ അതിലൊക്കെ നമ്മള് കാശ്മീർ പഴയ സിനിമകൾ കണ്ടിട്ടെങ്കിലും തൽക്കാലം നമ്മള് കാശ്മീരിലേക്ക് പോകാനില്ല